സഹാബാക്കളോട് ആരംഭ പോവായ നബിതങ്ങള് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാ. ആ അമലിന്റെ അടിത്തറ ഭൂമിയിലാണ്, അതിന്റെ ശിഖരങ്ങൾ അങ്ങ് മാനത്ത് മുട്ടി നിൽക്കുകയാ. സഹാബാക്കൾ ചോദിച്ചു, ഏതാ നബിയെ പറഞ്ഞു തരുവോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ അശറ മറാത്തിൻ ഫീ ദുബിരി കുല്ലി സലാ. അഞ്ചു നേരത്തെ നമസ്കാരം കഴിയുമ്പോ, അഞ്ചു നേരത്തെ നമസ്കാരം കഴിയുന്ന സന്ദർഭത്തിൽ ഒരു പത്തു പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ഈ ദിക്ര മുടങ്ങാതെ ചൊല്ലുവോ? നാളത്തെ സുബഹി മുതൽ ചൊല്ലുമോ? പ്രിയപ്പെട്ട ഉപ്പ, മറന്നു പോകല്ലേ പറയാൻ എളുപ്പമാ. അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തിന് കണക്കില്ല. അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തിന് വണ്ണമായ പ്രതിഫലമാ തരുന്നത്. ഓരോ വഖത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം ആ നമസ്കാരത്തിന്റെ പായയിലിരുന്നു കൊണ്ട്, മുസല്ലയിലിരുന്നു കൊണ്ട് ഒരു പത്ത് പ്രാവശ്യം ചൊല്ലുമോ? ഇമാമിയങ്ങളെ പറയുമല്ലോ, അഫ്ളലു ദിക്രില ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ദിക്ര അശറമറാ പത്ത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുവോ? ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാര ശേഷം നടക്കുന്ന ദിക്റുകൾക്ക് തെളിവ് ചോദിച്ചു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നു, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ഉണ്ട്, പക്ഷെ പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്നതിന് പിൻബലമില്ല. ഉണ്ട് ചെറുപ്പക്കാരാ, പിൻബലമുണ്ട് പൊന്നുമോനെ. അബൂ ഹാത്തം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹാബി ഖത്താദയാണ്. ഇബ്നു കസീർ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണാം, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് നോക്ക്. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, പത്ത് പ്രാവശ്യം നമസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുവോ? നാളത്തേക്കാക്കല്ലേ? ഇന്ന് ഇശാ നമസ്കാരം നിർവഹിക്കാതെ വന്നവരുണ്ടെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലിക്കോ, അതല്ലെങ്കിൽ നിങ്ങൾ സുബഹി നമസ്കാരം നിർവഹിക്കുമല്ലോ, ആ സമയത്ത് പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഭൂമിയിൽ അതിന്റെ അടിവേരുകൾ സുശക്തമായ ബലിഷ്ഠമായ ഉറപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ അമല ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ പഠിപ്പിക്കാൻ അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.